തെലങ്കാനയിൽ ഒരു യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടു. അവരെ കത്തിച്ചു കൊല്ലുകയായിരുന്നു. ആ നരാധിപന്മാരെയാണ് ഇന്ന് പുലർച്ചെ തെലങ്കാന പോലീസ് വെടിവെച്ച് കൊന്നത്. ഒരു ആക്രമണത്തിന് മുതിർന്ന ഇവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് തെലങ്കാന ഗവൺമെൻറ് നൽകുന്ന ഔദ്യോഗിക ഭാഷ്യം. എന്തു തന്നെയായാലും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ഈ രീതിയിൽ വിധിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ തന്നെ നിരവധി കമൻറ്റുകളും അഭിപ്രായങ്ങളുമാണ് വരുന്നത്. നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇത് ശരിയായൊരു നടപടിയല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക്, ഇത്രയും ക്രൂരമായ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ഉടൻ തന്നെ ശിക്ഷ വിധിക്കുന്ന അറബ് രാജ്യങ്ങളിലെ രീതി ഇവിടെയും പ്രാവർത്തികമാക്കണം, കേരള പോലീസ് ഇത് കണ്ടുപിടിക്കട്ടെ തുടങ്ങിയ കമൻറ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയം മുതൽ തന്നെ വാറങ്കൽ SP VC സജ്ജനാർ, മുതിർന്ന IPS ഓഫീസറാണ്, വളരെ വളരെ കർമ്മോത്സുകനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് എല്ലായിടത്തും ചർച്ചയാകുന്നത്. അദ്ദേഹം 2008 അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി പരിചയം, അദ്ദേഹത്തിൻ്റെ സർവീസ് സ്പിരിറ്റ് നോക്കുകയാണെങ്കിൽ 2008 വാറങ്കലിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ ആസിഡൊഴിച്ച ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശക്തമായ നടപടി സ്വീകരിച്ചു. അതോടുകൂടി ആസിഡ് ആക്രമണം എന്ന കാര്യം ആ പ്രദേശത്ത് തന്നെ ഇല്ലാതായി. അതുപോലെ എല്ലാ കേസിലും ശക്തമായ നടപടികൾ, മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് VC സജ്ജനാർ. അദ്ദേഹത്തെ പോലുള്ള ഉദ്യോഗസ്ഥരാണ്, മട്ടനിലുള്ള ഉദ്യോഗസ്ഥരാണ് നമുക്കൊക്കെ വേണ്ടത്. ശരിക്കും അദ്ദേഹം കേരള കേഡറിൽ ഒരു IPS ഉദ്യോഗസ്ഥനായി വന്നിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോവുകയാണ് തുടങ്ങിയ പോസ്റ്റുകളാണ് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ പുറത്തു വരുന്നത്. മാത്രമല്ല, ഒരുപാട് ജനങ്ങൾ, തെലങ്കാനയിലെ നിരവധി അനവധി ജനങ്ങൾ അദ്ദേഹത്തിനും തെലങ്കാന പോലീസിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മധുരപലഹാര വിതരണം ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നടത്തുകയുമുണ്ടായി. അദ്ദേഹം ഒരു ഹീറോയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ പ്രവൃത്തികളൊക്കെ തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. വളരെ ശക്തമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതിൽ വളരെ മിടുക്കനാണ് VC സജ്ജനാർ, IPS എന്ന ഉദ്യോഗസ്ഥൻ. വളരെ ശക്തമായ നടപടിയാണ് ഈ ഒരു കാര്യത്തിലും അദ്ദേഹം ഉണ്ടായിരിക്കുന്നത്. അതിന് കാരണമായത് എന്തുമാകട്ടെ, ഇത്തരത്തിൽ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ വച്ചുപൊറുപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പൊതുസമൂഹത്തിൻ്റെ പൊതുവായി അഭിപ്രായം. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അറബ് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, വ്യക്തമായി തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ ആ നിമിഷം വധശിക്ഷ നടപ്പിലാക്കി കഴിയും. അത് പലതരത്തിലുണ്ട്. പൊതുജനമധ്യത്തിൽ വധശിക്ഷ, അതുപോലെ തൂക്കിക്കൊല, അതുപോലെയുള്ള ശിക്ഷകളാണ്. പിഴശിക്ഷയാണെങ്കിൽ കൂടി കൃത്യമായി അത് നടപ്പിലാക്കും. അവിടെ വിചാരണയോ കോടതിയോ വാദമോ ഒന്നുമില്ല. ഏതായാലും DA ആളൂരാണ് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ 4 പ്രതികൾക്ക് വേണ്ടി ഹാജരാകാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആർക്കു വേണ്ടി ഹാജരാകും? കാരണം ഇത്തരം നരാധമന്മാർക്കും കൊലപാതകങ്ങൾക്കും ബലാത്സംഗ വീരന്മാർക്കും വേണ്ടി ഹാജരാകുന്ന മഹാനായ വക്കീലാണല്ലോ ആളൂർ വക്കീൽ. ആളൂർ വക്കീൽ തെലങ്കാനയിലേക്ക് ടിക്കറ്റ് എടുത്തു, കഴിഞ്ഞ ദിവസം ടിക്കറ്റ് എടുത്തു എന്ന് വരെ കേൾക്കുന്നു അവിടെ പോകുവാനായിട്ട്. ഏതായാലും ആ ടിക്കറ്റ് ക്യാൻസൽ ആക്കേണ്ടി വന്നു. VC സജ്ജനാർ വ്യക്തമായ ഒരു നടപടി എടുത്തിരിക്കുന്നു, കൃത്യമായ ഒരു നടപടി എടുത്തിരിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്, അഭിപ്രായങ്ങളും പുറത്തു വരുന്നത്. അതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ, അതുപോലെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, തൻ്റെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താൽ ശിക്ഷ ഉടനടി. നമ്മൾ CPM പറയുന്നത് പോലെ, കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ, പാടത്ത് പണി വരമ്പത്ത് കൂലി. അങ്ങനെ തന്നെ വേണം. ശരിക്കും പാടത്ത് പണി പാടത്ത് വെച്ച് തന്നെ കൂലി. കാരണം അവർ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയെ ഉപദ്രവിച്ച സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇവരെ ഇപ്പോൾ ഈ പ്രതികളെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ പാടത്ത് പണി പാടത്ത് തന്നെ കൂലി കിട്ടണം. അതിന് VC സജ്ജനാറിനെ പോലുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ ഇന്ത്യൻ പോലീസ് സേനയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായേ മതിയാവും. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ഒരു രാജ്യത്തിന് വേണ്ടത്. രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ പെരുകാതിരിക്കാൻ, കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ ഇത്തരം നട്ടെല്ലും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടാകേണ്ടതാണ്. ഏതായാലും VC സജ്ജനാറിന് ഒരു സല്യൂട്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.